നമസ്കാരം. നമസ്കാരം. വാക്വം പമ്പ് വളരെ കാലം ഉപയോഗിച്ച് അത് ശീലിച്ചൊരു വ്യക്തി ഇന്ന് നമ്മുടെ വാട്സപ്പിലേക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനെ കുറിച്ചാണ് ഞാൻ ഡോക്ടറുമായിട്ട് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് ബാംഗ്ലൂരിലത്തെ ജീവിതത്തിനിടയിലാണ് ഈ ഒരു പമ്പ് അദ്ദേഹം ഉപയോഗിച്ച് തുടങ്ങിയത്, വാക്വം. അങ്ങനെ അതൊരു ശീലമായി. പിന്നീട് ആ മെഷീൻ അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻ്റായി. ഇപ്പോൾ അദ്ദേഹത്തിന് മരുന്ന് കഴിച്ചാൽ ആ ഒരു ഉദാഹരണത്തിലേക്ക് പോകാനാകുമോ എന്നുള്ള ഒരു സംശയമാണുള്ളത്. ഒപ്പം ഇംപ്ലാന്റ് പോലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളിലേക്ക് തന്നെ ആ ഒരു ചോദ്യം വരുന്നതിന് കാരണം. ഈ ഇദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി അറിയേണ്ടത്. ഒന്ന്, ഈ വാക്വം ഉപയോഗിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമോ, ഈ മരുന്ന് ഫലിക്കുമോ, ഇനി അതല്ല എങ്കിൽ ഈ ഇംപ്ലാന്റ് സർജറിയിലേക്ക് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് പോകാനാകുമോ, ഈ കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, ഈ പമ്പ് എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് മെത്തേഡാണെന്നേ ഞാൻ പറയുള്ളൂ. 1960s ഒക്കെ വന്ന വയാഗ്രയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ്. അത് പെനീസിന് മുകളിലേക്ക് ഒരു സിലിണ്ടർ ഘടിപ്പിച്ചു വയ്ക്കുക. അതിൻ്റെ അറ്റത്ത് ബി പി കഫ് പോലുള്ള ഒരു സാധനമുണ്ട്. അത് അറ്റത്തേക്ക് ഇത് കയറ്റി, ടെസ്റ്റ് ട്യൂബ് പോലെ ഇരിക്കും ഈ പമ്പ്. അത് പെനീസിനുള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിന് മുകളിലൊരു റിങ് ഇടും. റിങ് ഇട്ട് കഴിഞ്ഞിട്ട് ഈ പമ്പ് പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്തെ എയർ വലിച്ച് പുറത്തേക്ക് കളയും. പുറത്തേക്ക് കളഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടും പമ്പിനകത്ത്. വാക്യൂം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ വാക്യൂം ഉള്ളത് കൊണ്ട് തന്നെ ഒരു വലിവ് വരും. ആ വലിവിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബ്ലഡ് കൂടുതൽ പെനീസിനുള്ളിലേക്ക് ഒഴുകിയെത്തും. ഒഴുകിയെത്തിക്കഴിയുമ്പോൾ പെനീസിൽ ഉദ്ധാരണം വരും. അങ്ങനെ ഉദ്ധാരണം വരുമ്പോൾ ഈ പമ്പിന് മുകളിലേക്ക് ഇട്ടിരിക്കുന്ന റബ്ബർ ബാൻഡിനെ വലിച്ച് ഇങ്ങോട്ട് താഴേക്ക് തള്ളി ഇറക്കി പെനീസിൻ്റെ ചുവട്ടിൽ ടൈറ്റാക്കും. അങ്ങനെ ടൈറ്റാക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പെനീസ് നമ്മൾ ബലൂൺ വേർപ്പിച്ചിട്ട് ബലൂൺ ഒരു നൂല് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ എയർ അവിടെ തങ്ങിയിരിക്കും എന്ന് പറയുന്ന പോലുള്ളൊരു മെക്കാനിസമാണിത്. ആ റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റാക്കിയിട്ട് പെനീസിനെ ടൈറ്റാക്കി വെച്ചിട്ട് താഴേക്ക് തിരിച്ച് ബ്ലഡ് ഇറങ്ങിപ്പോകുന്നതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇത് ശരിക്കും നോർമലായിട്ടുള്ള വ്യക്തികൾക്കല്ല ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഒരു കാരണവശാലും ഉദാഹരണം കിട്ടാത്ത വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. ഇതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ റിങ് കൂടുതൽ ടൈറ്റായി കഴിഞ്ഞാൽ അവിടെ എഡിമ വരാം, അവിടെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരു ഓപ്റ്റിമം ലെവലിൽ ടൈറ്റ്നെസ് ഇല്ല എങ്കിൽ ആ ബ്ലഡ് തിരിച്ചിറങ്ങിപ്പോകുന്നതുകൊണ്ട് ഇറക്ഷൻ നിലനിൽക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ മരുന്നുകൾ, വയഗ്ര പോലുള്ള മരുന്നുകൾ വന്നതിന് ശേഷം ഇത്തരം പമ്പുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അത് സാധാരണ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഒരു ഗുളിക കഴിച്ചാൽ തന്നെ ശരിയാവും. പിന്നെ ഈ പണ്ട് കാലത്ത് പണ്ട് വേട്ടയ്ക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ആൾക്കാർ നിറയ്ക്കുന്ന ഇരട്ടക്കുഴലും ഒറ്റക്കുഴലും ഒക്കെയുള്ള തോക്കും കൊണ്ട് പോകും. ഒരു മൃഗത്തിനെ കണ്ടു കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ തോക്കിനകത്ത് വെടിമരുന്നൊക്കെ കുത്തി നിറച്ച് എല്ലാം ഇട്ട് നിറച്ച് എല്ലാം നിറച്ച് കഴിഞ്ഞിട്ട് വേണം എടുത്ത് വെടിവെക്കാൻ. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് മെഷീൻ ഗണ്ണൊക്കെയാണ്. എന്ന് പറഞ്ഞ പോലെ ഇതൊരു കംബർസം, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഒരു സെക്സിന് ശ്രമിക്കുന്ന സമയത്ത് ബെഡ്റൂമിൽ വെച്ചിട്ട് ഈ പമ്പ് എടുത്തുകൊണ്ട് വന്ന് അതിനെ ഫിറ്റ് ചെയ്ത് ഒരു ഇത്രയും നീളം വരും. അതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വാക്യൂം ക്രിയേറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്ഷൻ ഉണ്ടാക്കി പിന്നെ ബന്ധപ്പെടാൻ ചെല്ലുമ്പോഴേക്കും രണ്ട് പേരുടെയും മൂട് പോയിരിക്കും. അപ്പോൾ ഇത് യൂഷ്വലി ഉള്ള നോർമൽ വ്യക്തികൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല. അല്ലാതെ ഉപയോഗിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, വേദനയും വിഷമങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും അനാവശ്യമായിട്ട് ഇതൊന്നും യൂസ് ചെയ്യേണ്ട. ഏതെങ്കിലും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞത് പ്രകാരം അവർ നിർദ്ദേശിച്ച രീതിയിൽ നിർദ്ദേശിച്ചത്ര കാലയളവ് ഉപയോഗിക്കുക, അല്ലാതെ ഉപയോഗിക്കാതിരിക്കുക. ഒന്നാമത്തെ പാർട്ട് അതാണ്. സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു ചോദ്യം? അദ്ദേഹത്തിന് ഇനി മരുന്ന് കഴിച്ചാൽ ഉദാഹരണം ഉണ്ടാവും. ഇനി ഒന്ന്, ഇദ്ദേഹത്തിന് മരുന്ന് കഴിച്ചാൽ ഉദാഹരണം വീണ്ടെടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒരു ഇംപ്ലാന്റ് ഓപ്പറേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിനെ പരിശോധനകൾക്ക് വിധേയമാക്കണം.
അദ്ദേഹത്തിൻ്റെ പെനീസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവിന് മറ്റെന്തെങ്കിലും കറക്റ്റബിളായിട്ടുള്ള കാരണങ്ങളാണെങ്കിൽ അതിനെ ചികിത്സയിലൂടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി. അങ്ങനെ ഒരു തരത്തിലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, മരുന്നുകൾ ഫലിക്കാത്തതാണ്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, അങ്ങനെയുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഇംപ്ലാന്റിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ കൃത്യമായ പരിശോധനകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഇംപ്ലാന്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. അത് എടുത്തു ചാടി എടുക്കേണ്ട ഒരു തീരുമാനമല്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.